യ്യത്തിന് വേണ്ടി ചോദിക്കുമ്പോൾ വയ്യത്തിന് പുറത്തു കൊടുക്കുകയും പറയുന്ന ആൾക്ക് പുറത്തു കൊടുക്കുകയും കൂട്ടത്തിൽ നിൽക്കുന്ന ആളുകൾക്ക് പുറത്തു കൊടുക്കുകയും എല്ലാവർക്കും പുറത്തു കൊടുക്കുന്നവനാണ് വൈദ്യസ്കാരത്തിന് പ്രവാക്കപ്പെട്ട വൈദ്യസ്കാരം ഞാൻ ഈ വയ്യത്തിൻ്റെ മേല് ഇമാമോട് കൂടി നിസ്കരിക്കുന്നു എന്ന് കരുതി തക്ബീർ ചൊല്ലിയതിൻ്റെ ശേഷം ഖുർആൻ ഓതുന്നു, ഫാത്തിഹ ഓതുന്നു, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലുന്നു, മൂന്നാമത്തെ തക്ബീറിന് ശേഷം അല്ലാഹുമ്മ ഫിർലഹു വർഹംഹു എന്ന് ദുആ ചൊല്ലുന്നു. അപ്പോ ഈ തർത്തീബ് അല്ലാതെ ഉള്ള മദ്ഹബുകളുമെല്ലാം കാണാം, പക്ഷെ ഈ തർത്തീബിന് പ്രത്യേകമായ ഒരു കാരണം ഉലമാക്കൾ പഠിപ്പിച്ചിട്ടുണ്ട്. അതെന്താണെന്ന് പറഞ്ഞാൽ, ദുആ ചെയ്താൽ ആ ദുആ ഉത്തരം കിട്ടാനുള്ള രണ്ട് പ്രധാനപ്പെട്ട കാരണം, ഒന്ന് ഖുർആൻ ഓതുക. ഖുർആൻ ഓതിയിട്ട് ദുആ എന്നാൽ അല്ലാത്ത ദുആയേക്കാൾ കൂടുതൽ ഉത്തരം കിട്ടും. രണ്ടാമത്തത് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുടെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ദുആ എടുക്കുക. ഒരാൾ വന്നിട്ട് റസൂലുള്ളാഹിന്റെ അടുക്കൽ ഒന്ന് രണ്ട് റക്അത്ത് നിസ്കരിച്ചിട്ട് അല്ലാഹുമ്മ ഫിർലി ഇങ്ങനെയായിട്ട് പറഞ്ഞു ദുആ എടുക്കാൻ തുടങ്ങി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആ വ്യക്തിയെ വിളിച്ചുകൊണ്ട് പറഞ്ഞു, ഇസ്തഅജൽതയാ ഫലാൻ, നിനക്ക് കുറച്ച് ധൃതി കൂടിപ്പോയല്ലോ ദുആയിൽ, അതുകൊണ്ട് ആ ധൃതി പെട്ടതായിരുന്നാലൊന്നും പറ്റൂല, നീ ദുആ ചെയ്യാൻ ഉദ്ദേശിക്കുമ്പോൾ എന്റെ മേൽ സലാത്ത് ചൊല്ലണം. റസൂലുള്ളാഹിന്റെ മേൽ സലാത്ത് ചൊല്ലിയിട്ട് ദുആ ചെയ്താൽ ആ ദുആക്ക് ഉത്തരം കിട്ടും. അപ്പൊ മയ്യത്ത് നിസ്കാരത്തിന് വേണ്ടി നാം നിന്ന് നിയ്യത്ത് ചെയ്ത് തക്ബീർ ചൊല്ലി ഒന്നാമത്തെ തക്ബീറിന് ശേഷം ഖുർആൻ ഓതുക അഥവാ ഫാത്തിഹ ഓതുക, രണ്ടാമത്തെ തക്ബീറിന് ശേഷം സലാത്ത് ചൊല്ലുക, മൂന്നാമത്തെ തക്ബീറിന് ശേഷം ദുആ, നാലാമത്തെ തക്ബീറിന് ശേഷം പ്രത്യേക ഉജൂബായ ഒന്നുമില്ല. അല്ലാഹുമ്മ ലാ തഹ്റിംനാ അജ്റഹു വലാ തഖ്തിന്നാ ബഅ്ദഹു വഗ്ഫിർ ലനാ വലഹു ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار هي دعاء سنة اللهم اغفر له وارحمه ان دعاء പൂർണ്ണ മായും പറയാൻ അറിയാത്തവരാണെങ്കിൽ اللهم اغفر له اللهم اغفر له وارحمه എന്ന് മാത്രം പറഞ്ഞാൽ മതി. ഏതായാലും അങ്ങനെ ജനാസക്ക് വേണ്ടി ശുപാർശ ചെയ്യാനാണ് നാം ഇവിടെ ഒരുമിച്ച് കൂടിയത്. ബഹുമാനപ്പെട്ട സയ്യിദ് സൈനുൽ ആബിദീൻ തങ്ങൾ ഇപ്പൊ കുറച്ച് കാലമായവരിൽ അഞ്ചാറ് മാസം അല്ല ഏതാണ്ട് ഒരു കൊല്ലത്തോളമായി കാണുമ്പോഴൊക്കെ പറയും, ഞാൻ പോകാനായിക്കുന്നു, ഞാൻ പോകാൻ അടുത്തിരിക്കുന്നു എന്ന് എന്നോട് പലപ്പോഴും പറഞ്ഞു. അപ്പോ വിദേശത്ത് പോയി നിന്ന് അതിനുശേഷം ഇവിടെ വന്നതിന് ശേഷം ദീനിന്റെ ഹിമത്തല്ലാതെ വേറെ യാതൊന്നും അവിടത്തേക്ക് ഉണ്ടായിട്ടില്ല. അതുകൊണ്ട് മഹാനവരുടെ നിറഞ്ഞെ എത്തി കൊടുക്കട്ടെ, നിങ്ങളെല്ലാവരും അവർക്ക് നിറഞ്ഞെ എത്തി കൊടുക്കട്ടെ, അവിടുത്തെ ഭാര്യക്കും കുട്ടികൾക്കൊക്കെ അള്ളാഹു റഹ്മത്തും ബർക്കത്തും എത്തി കൊടുക്കട്ടെ. ബഹുമാനപ്പെട്ട സയ്യിദ് അലി ബാബുക്കെ തങ്ങൾ അവരുടെ കുടുംബം സാദാത്തിന്റെ കുടുംബം ഈ കൊയിലാണ്ടിയിൽ നൂറുകണക്കിന് സയ്യിദന്മാരുണ്ട്. സയ്യിദന്മാരെല്ലാം വലിയ നിറഞ്ഞുള്ളവർ തന്നെയാണ്. ചില ആളുകൾക്ക് കൂടുതൽ ഇൽമുണ്ടാവും, ചില ആൾക്ക് ഇൽമ കുറയും, വിഭാഗത്ത് പറയുന്നതൊക്കെ ഉണ്ടായാലും എന്നാലും സയ്യിദന്മാർ സയ്യിദന്മാർ തന്നെയാണ്. അവരുടെ സ്ഥാനം വലിയതാണ്. അല്ലാഹു തആല ആ സയ്യിദന്മാരെ മുഴുവനും നല്ല ബർക്കത്തുള്ളവരാക്കി കൊടുക്കട്ടെ. അവരുടെ ബർക്കത്ത് കൊണ്ട് അല്ലാഹു നമ്മൾക്ക് എല്ലാവർക്കും എല്ലാ ഗുണങ്ങളും ചെയ്തു തരട്ടെ.
ਸਿਸਟਮ ਨਾਲ ਬੈਠੇ।